വെൽക്കം ടു ഗോഷ് കുക്സ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തി പൊളിച്ചാണ്. പിന്നെ എണ്ണ പാൻ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ച മത്തികൾ ഓരോന്നും വെച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം അപ്പുറം തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ മസാല ആയിട്ട് നമ്മൾ മത്തിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മിക്സ് ചെയ്യുന്ന ശേഷം ഒരു 15 മിനിറ്റ് വെക്കണം. എന്നിട്ട് ശേഷം മാത്രമാണ് നമുക്ക് മീൻ വറുക്കാൻ പറ്റുള്ളൂ. മസാല ഒക്കെ അതിനകത്ത് പൊട്ടിക്കും. ഏകദേശം 2 സൈഡും ആയിട്ടുണ്ട്. ഏകദേശം മീനായിട്ടുണ്ട്. ഇനി പോയിട്ടെടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള മസാലയാണ്. പൊള്ളിച്ചതിനുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. മീനൊരു പകുതി വേവ് മതി, വല്ലാതെ വറക്കണ്ട. ഞാൻ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞിട്ടിയാൽ മതി. നമ്മൾ അതേ പാനിൽ തന്നെ, മീൻ വറുത്ത പാനിൽ തന്നെ മസാല ഉണ്ടാക്കാൻ പോകണം. അതിന് ആദ്യം നമ്മൾ പച്ചമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില, ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്ത് സവാള ഇടാം. ശകളം വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി ഒരു 1.5 തക്കാളി ചെറുതാക്കിയിട്ട് അയക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കുക. ശേഷം ഇനി പൊടികൾ ചേർക്കാം. നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പരത്തിൽ വരും. ഇത് നല്ല ഇക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ എടുത്തിക്കണം. ഇത് മാറ്റി ഗ്രേവി മാറ്റി വെച്ചതിന് ശേഷം, മസാല മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊള്ളിക്കാനുള്ള പാൻ എടുത്തതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല വയ്ക്കുക. വായില വെച്ചതിന് ശേഷം അതിനകത്ത് മോളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെച്ചാൽ ഇല കറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പാത്രത്തിൻ്റെ അടി, പാത്രത്തിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, അതിൻ്റെ മേലെ ഇല വയ്ക്കുന്നത്. നമുക്ക് ലെയറായിട്ട് മീൻ വെച്ചെടുക്കാം. ഫസ്റ്റ് ലെയർ വരുന്ന മസാലയാണ്. നന്നായിട്ട് മസാല ഇലയിലിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച മത്തി ഇട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ മുകളിൽ രണ്ടാമത് മസാല ലെയറായിട്ട് തേക്കുക.
നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചേക്കാം. അതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഈ ഒരു പരുവത്തിലാവും. പിന്നെ നമുക്ക് എടുത്ത് വെക്കാനായിട്ടോ ഏകദേശം അതിൻ്റെ നമുക്ക് എടുത്ത് കഴിക്കാം. ആയിട്ടുണ്ട്.